സ്വർണത്തെ കുറിച്ച് ഒരു സെഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് വരാറുള്ള ഒരു ചോദ്യമാണ്. മനുഷ്യൻ കുരങ്ങിൽ നിന്ന് ഉത്ഭവിച്ചതാണെങ്കിൽ ഇപ്പോഴത്തെ കുരങ്ങൻ എന്താ മനുഷ്യനാവാത്തതെന്നാണ് ചോദ്യം. അത് സ്വപ്ന ടീച്ചർ ഉത്തരം പറയൂ അല്ലേ? പറയാം പറയാം. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ സംഗീത ചേച്ചി തന്നെ പറഞ്ഞതുപോലെ ഒരു കാര്യമാണ്, ഒരുപാട് കാലങ്ങളായിട്ട് ചോദിച്ച് പഴകിയൊരു ചോദ്യമാണത്. ഒരു പക്ഷെ പരിണാമത്തിന്റെ ഏത് ക്ലാസ്സുകളിലും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിൽ തന്നെ നമുക്ക് വേറൊരു കാര്യം എടുത്തു പറയാമെന്ന്, പരിണാമ സിദ്ധാന്തം തെറ്റാണെന്ന് തെളിയിക്കാൻ കൂടി ബോധപൂർവം ഈ ചോദ്യം ചോദിക്കാറുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. പക്ഷെ ആ ചോദ്യത്തിൽ തന്നെ ഒരു ഒരു തെറ്റുണ്ട്. കാരണം കുരങ്ങന്മാരിൽ നിന്നാണ് മനുഷ്യരുണ്ടായതെങ്കിൽ എന്തുകൊണ്ട് കുരങ്ങന്മാർ ഇപ്പോൾ വീണ്ടും എന്നുള്ളത്, കുരങ്ങന്മാരിൽ നിന്നല്ല മനുഷ്യരുണ്ടായത്. അതിന്റെ ഒരു ചെറിയ ആമുഖം ഡോക്ടർ ഇപ്പൊ നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു. കുരങ്ങന്മാരും മനുഷ്യന്മാരും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറയുന്നതാണ് കറക്റ്റ്. ശരിക്കും പറയുകയാണെങ്കിൽ കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ ചിമ്പാൻസികളും മനുഷ്യന്മാരും തമ്മിൽ ആണ് ഏറ്റവും അടുത്ത ബന്ധമുള്ളത്. അവർ തമ്മിൽ ബന്ധുക്കളാണ് എന്ന് പറയാം, അല്ലെങ്കിൽ അവർ തമ്മിൽ കസിൻസ് ആണെന്ന് പറയാം. അതിന്റെ അർത്ഥം നമ്മൾ സാധാരണ പറയുന്ന പോലെ രണ്ട് പേരുകൾ കസ്റ്റംസ് എന്ന് പറഞ്ഞാലാണ് അർത്ഥം. ഈ രണ്ട് ആളുകളും തമ്മിൽ വളരെ കാലം മുമ്പ് അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒരു പൊതുവായിട്ട് ഒരു പൂർവികൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ പൊതുപൂർവികൻ എന്ന് പറയുന്ന ഒന്നോ രണ്ടോ തലമുറകൾക്ക് മുമ്പ് ഒന്നും അല്ല എന്നുള്ളതാണ് സത്യം. ഏതാണ്ട് 70 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ചിമ്പാൻസിക്കും മനുഷ്യനും ഒരു പൊതുപൂർവികൻ ഉണ്ടായിട്ടുള്ളത്. അത് പറയുമ്പോഴും വേറൊരു കാര്യം വെച്ചാൽ, ഈ പൊതുപൂർവികന് മുമ്പും കുരങ്ങന്മാരുണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്ന ചിമ്പാൻസികൾക്ക് മുമ്പും ഒരു കുരങ്ങന്മാരും ഒറാങ് ഉറാൻ പോലുള്ള ആളുകൾ കുരങ്ങന്മാരും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ പൊതുപൂർവികൻ ഉണ്ടായത്. ആ പൂർവികന്റെ അടുത്ത് രണ്ട് രീതിയിൽ, രണ്ട് വ്യത്യസ്ത ദിശകളിൽ പരിണമിച്ചുണ്ടായതാണ് ഈ പറയുന്ന മനുഷ്യന്മാരും അതുപോലെ തന്നെ കുരങ്ങന്മാരും ചിമ്പാൻസികളും. ഈ ചിമ്പാൻസികൾ ബോണോബോ മക്കികൾ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ തന്നെ രീതിയിലാണ് അവർ ഇവോൾവ് ചെയ്ത് പോയിരിക്കുന്നത്. ഈ മനുഷ്യന്മാരുണ്ടാകുന്നതിന് മുമ്പും അതിന്റെ ഇടനിലയിലും മനുഷ്യന്റെ ഇവല്യൂഷന്റെ പാതയിലും ധാരാളം മറ്റു ജീവി വർഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ ഹൊമിനിൻസ് എന്ന് വിളിക്കപ്പെടുന്നത്. എന്തായാലും കുരങ്ങന്മാരിൽ നിന്നല്ല മനുഷ്യരുണ്ടായത് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ അതിന്റെ കൂടെ ഒരു 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 കാര്യം ചേർത്ത് വായിച്ചാൽ നമുക്ക് വേഗം മനസ്സിലാവാൻ തോന്നും. കാരണം ഒരു ജീവി വർഗത്തിൽ നിന്നാണ് മറ്റൊരു ജീവി വർഗം ഉണ്ടായി വന്നതെങ്കിൽ, നമ്മൾ ഇന്ന് പറയുന്നത് പോലെ നമുക്ക് ഇത്ര വലിയൊരു ഇവല്യൂഷണറി ട്രീ ഉണ്ടാവില്ല. നമ്മൾ പറയാറുണ്ടല്ലോ പരിണാമത്തിന്റെ പടർന്ന് പന്തലിച്ച വൃക്ഷ, ഒരു ഒരു പരിണാമം എന്ന് പറയുന്ന ഒരു പടർന്ന് പന്തലിച്ച വൃക്ഷം പോലെയാണ്. അതിന് ഒരുപാട് കോടാനുകോടി ശാഖകളുണ്ട്. അപ്പം ഒരു ജീവിയിൽ നിന്ന് നേരെ മുന്നേക്ക് ഒരു പുതിയൊരു ജീവി ഉണ്ടായി വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്ര വലിയൊരു വൃക്ഷമേ ഉണ്ടാവില്ല. നമുക്ക് ഒരു പക്ഷേ ഒരു ലാഡറോ ഒരു കോണിപ്പടി പോലുള്ള ഒരു 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 സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ തീർച്ചയായിട്ടും കുരങ്ങന്മാരും മനുഷ്യന്മാരും ബന്ധുക്കളാണെങ്കിൽ പോലും ഒന്നിൽ നിന്ന് മറ്റൊന്നല്ല ഉണ്ടായത് എന്നുള്ളതാണ് ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാനുള്ളത്.